മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലക്സ് ക്ഷേത്ര കവാടത്തിന് മുൻപിൽ കേരളത്തിന്റെ ദൈവം എന്ന അടിക്കുറിപ്പോടെ സ്ഥാപിച്ച സംഭവം വലിയ ചർച്ചയായിരുന്നു. മലപ്പുറം പച്ചിരി ക്ഷേത്രത്തിന് മുൻപിലാണ് ഇത് സ്ഥാപിച്ചത്. കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം അടക്കമുള്ളവർ ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കേരളത്തിന്റെ പച്ചിരി ദൈവം എന്ന് പരിഹസിച്ചാണ് ബൽറാം ഇതിനെതിരെ രംഗത്തെത്തിയത്. എന്നാൽ ഇപ്പോഴിതാ ബൽറാമിനെ വിമർശിച്ച് DYFI സംസ്ഥാന സെക്രട്ടറി എ റഹീം എത്തിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി EK നായനാർക്കെതിരായ രാഷ്ട്രീയ സമരത്തിന് കോൺഗ്രസ് നടത്തിയ പരിഹാസങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് റഹീമിന്റെ വിമർശനം. കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കുവച്ചായിരുന്നു റഹീം ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. റഹീമിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പിരപ്പൻകോട് സർക്കാർ LP സ്കൂളിലായിരുന്നു എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം. MC റോഡിനോട് ചേർന്നാണ് അന്നും ഇന്നും എൻ്റെ സ്കൂൾ. തലസ്ഥാനത്തേക്കുള്ള പ്രധാന പാതകളിൽ ഒന്ന്. റോഡിലൂടെ ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ പതിവിൽ കൂടുതൽ പായുന്നു. എല്ലാത്തിനും കൊടികൾ, നിറയെ ആളുകളും. അന്നൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ സമരത്തിന് പോകുന്ന ബസ്സുകളിലും ലോറികളിലും കോളാമ്പികൾ ഘടിപ്പിക്കും. മുദ്രാവാക്യം വിളിച്ചും പാട്ടുകൾ പാടിയും കടന്നു പോകുന്ന വാഹനങ്ങളിൽ കെട്ടിയിരുന്ന 3 നിറമുള്ള കൊടികൾ കോൺഗ്രസിൻ്റെതായിരുന്നുവെന്നൊക്കെ പിന്നെ എപ്പോഴോ ആണ് മനസ്സിലായത്. പക്ഷേ ആ വാഹനങ്ങളുടെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട ഒരു മുദ്രാവാക്യം ഞങ്ങൾ കുട്ടികൾക്ക് കൗതുകമായി: കഞ്ഞി നായനാർ തുലയട്ടെ. സഖാവ് EK നായനാർ അന്ന് മുഖ്യമന്ത്രി. നായനാർക്കെതിരായ രാഷ്ട്രീയ സമരത്തിന് പോയ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും കേട്ട ആ പരിഹാസത്തിന് സമാനമായി ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ തൃത്താലയിൽ നിന്നൊരു വികൃത ശബ്ദം കേട്ടു. അപ്പോഴാണ് കുട്ടിക്കാലം വെറുതെ മനസ്സിൽ കയറി വന്നത്. എന്തിനായിരുന്നു ജനപ്രിയനായ നായനാർക്ക് കഞ്ഞി എന്നൊരു വട്ടപ്പേര് വന്നത്? ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ഓർമ്മ മഴക്കാറ് എന്നൊരു കവിതയുണ്ട്. കവിയുടെ സ്കൂൾ കാലമാണ് പ്രമേയം. ആ വരികൾ ഇങ്ങനെയായിരുന്നു: 5-ാം ക്ലാസിൻ്റെ 1-ാം ബെഞ്ചിൻ്റെ അറ്റത്തിരിക്കും പൊതിച്ചോറിനെ. ആ പൊതിച്ചോറിനെ ആർത്തിയാൽ നോക്കുന്ന ഓട്ടയുടുപ്പിട്ട കാക്ക കറുമ്പനെ. വിഷപ്പോടെ ആർത്തിയുടെ ക്ലാസ്സിൽ സഹപാഠി കൊണ്ടുവന്ന പൊതിച്ചോറിലേക്ക് നോക്കുന്ന തുളവീണ പഴകിയ വസ്ത്രം ധരിച്ചു വരുന്ന ദരിദ്രമായ തൻ്റെ ഭൂതകാലമാണ് കവി എഴുതിയത്. സ്കൂൾ മുറ്റത്തെ ടാപ്പിലെ വെള്ളം കുടിച്ചും വിശപ്പ് മാറ്റിയ ഒരുപാട് കുട്ടികളുണ്ട്. പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് പരിമിതമായ തോതിൽ ഉച്ചക്കഞ്ഞിയോ ചോളമോ ഗോതമ്പ് പുഴുങ്ങിയതോ ഒക്കെ പണ്ടേ ഉണ്ടായിരുന്നു. എന്നാൽ 1987 അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ ഇത് വ്യവസ്ഥാപിതമാക്കി. UP സ്കൂളിലേക്ക് ഉച്ചക്കഞ്ഞി വ്യാപിപ്പിച്ചു. എല്ലാ സ്കൂളിലും അങ്ങനെ കഞ്ഞിപ്പുരകൾ പണിതു. ഉച്ചഭക്ഷണ വിതരണത്തിൽ നിർണായകമായ ചുവടായിരുന്നു നായനാർ സർക്കാർ വച്ചത്. സ്കൂൾ കുട്ടികളുടെ വിശപ്പ് മാറ്റി നായനാർ സർക്കാർ. ആരും വിശന്ന് തല തളർന്ന് വീഴാതായി. വിശപ്പ് കൊണ്ട് ആരും പഠനം പാതിവഴിയിൽ നിർത്തിപ്പോകാതായി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിലും സാമൂഹിക വളർച്ചയിലും ഈ ഉച്ചക്കഞ്ഞി പരിഷ്കാരം ചെലുത്തിയ സ്വാധീനം ഒട്ടും ചെറുതായിരുന്നില്ല. പക്ഷേ കോൺഗ്രസുകാർ നായനാരെ കളിയാക്കി. നാടുനീളെ നടന്ന് പരിഹാസ മുദ്രാവാക്യം വിളിച്ചു. അതായത്, തൃത്താലയിൽ ഇപ്പോൾ കണ്ട ആ വികൃത മനസ്സ് ഒറ്റപ്പെട്ടതോ പുതിയതോ അല്ല. അതൊക്കെ തലമുറകളായി ഉള്ളതാണ്. ഒരു തരം ജനിതക രോഗമാണത്. അതൊരിക്കലും മാറില്ല. അന്ന് കോളാമ്പിയിലൂടെ കോൺഗ്രസ് വിളിച്ചു പറഞ്ഞത് ഇന്നവർ FBയിലൂടെ പറയുന്നു എന്ന് മാത്രം. നാട്ടിൻ പുറത്താണ് ഞാൻ ജനിച്ചത്. ജോലിക്ക് പോകുന്ന പല കൂലിവേലക്കാരും പലപ്പോഴും പറയുന്നത് കേൾക്കാം: പച്ചരി വാങ്ങാനാ, വിശപ്പ് മാറ്റാനാ. പച്ചരി വിശക്കുന്ന മനുഷ്യൻ്റെ പ്രതീക്ഷയാണ്. വിശപ്പിൻ്റെ വിലയും വിഷമവും കോവിഡ് കാലം എല്ലാവരെയും ഓർമ്മപ്പെടുത്തി. വിശപ്പ് അരികിലുണ്ടായിട്ടും നമ്മളാരും വിശന്ന് മരിക്കാതിരുന്നത് മേൽപ്പറഞ്ഞ ജനിതക രോഗം ബാധിക്കാത്ത ഒരു രാഷ്ട്രീയ കേരളം ഭരിച്ചതുകൊണ്ട് മാത്രമാണ്. 2020 ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആകെയുള്ള 107 രാജ്യങ്ങളിൽ 94-ാം സ്ഥാനത്താണ്. രാജ്യത്ത് കോവിഡ് സമയത്ത് വൈറസ് ബാധയിൽ മാത്രമല്ല, വിശന്നും പോഷകാഹാരം ലഭിക്കാതെയും മരിച്ചവരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടവരും നിരവധിയാണ്. എന്നാൽ കേരളം അതിൽ നിന്നും വ്യത്യസ്തമായി. ആരും വിശക്കരുത്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പച്ചരി മാത്രമല്ല, അടുക്കളയ്ക്ക് വേണ്ടതെല്ലാം വീടുകളിലെത്തിച്ചു. സാമൂഹ്യ അടുക്കളകൾ തുടങ്ങി, ജനകീയ ഭക്ഷണശാലകൾ തുടങ്ങി. തെരുവിൽ അലഞ്ഞ അജ്ഞാതരായ സഹജീവികൾക്ക് പോലും നമ്മൾ ഭക്ഷണം വിളമ്പി. വളർത്തുമൃഗങ്ങളും തെരുവുനായകളും പോലും വിശക്കാതെ നോക്കിയ നാടാണ് കേരളം. രോഗവ്യാപനത്തെ മാത്രമല്ല നമ്മൾ പ്രതിരോധിച്ചത്, വിശപ്പിനെ കൂടിയായിരുന്നു. ശ്രീ VT ബൽറാമും കോൺഗ്രസ് സൈബർ സംഘവും പരിഹസിക്കുന്ന പച്ചരിക്കും കിറ്റിനും സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഒരു സംശയവും വേണ്ട, കിറ്റ് വീടിൻ്റെ വിശപ്പ് മാറ്റിയ ഐശ്വര്യം തന്നെയാണ്. പച്ചരി വിശപ്പ് മാറ്റും. ബൽറാമുമാരെ ബാധിച്ച മാനസികാരോഗ്യം പച്ചരി കഴിച്ചാൽ മാറില്ലെന്ന് റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു.